If you want something, or the universe conspires in helping you to achieve it. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ അതിൻ്റെ എഴുത്തുകാരൻ പൗലോ കൊയ്ലോ പങ്കുവച്ച വാക്കുകളാണ്, അല്ലെങ്കിൽ പകർന്നു തന്ന മനോഹരമായ സത്യമായ കുറച്ച് വരികളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. കാരണം അതായത് ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ നേടണം, അത് എന്തെങ്കിലും നേടി തീരൂ, കാരണം എനിക്കത് ആവശ്യമുണ്ട്, എനിക്കത് എൻ്റെ ഉയർച്ചയ്ക്ക് അത് എന്തായാലും ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും തോന്നിക്കൊണ്ടിരുന്ന ഒരു സംഭവം, അത് യാഥാർത്ഥ്യമായ എന്തെങ്കിലും ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഇനിയായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സത്യമായി അത് സംഭവിക്കും. അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന സംഭവമാണ്. നമ്മൾ വേണമെങ്കിൽ പണ്ടത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യത് ഭാവ തത് ഭവതി, നിങ്ങൾ എങ്ങനെയാണോ ഭാവിക്കുന്നത് അതായി നിങ്ങൾ തീരും. നിങ്ങൾ അത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്നുണ്ടാവുന്ന ഫ്രീക്വൻസികൾ ഉണ്ടായിരുന്നു. ആ ഫ്രീക്വൻസികൾ ഒരു ലെവലിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ഈ ഫ്രീക്വൻസി പിന്നീട് എന്താവും, നമ്മൾ ലോ ലെവൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി വേറൊരു ടൈപ്പ് ആയിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ചിന്തകൾ ഹൈ ലെവൽ അല്ലെങ്കിൽ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തകളാണ് ചിന്തിക്കണം. നെഗറ്റീവ് തോട്ട്സ് അല്ലാണ്ട് പോസിറ്റീവായിട്ട് എപ്പോഴും നമ്മളെപ്പോഴും വളരെ ധൈര്യത്തോടു കൂടി ഞാനത് എന്തു തന്നെ ആയാലും ഞാനത് നേടും എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഒരു നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് പറയുകയാണ് അവിടെ വെള്ളമുണ്ട് അങ്ങോട്ട് പോകണ്ട, അവിടെ കോക്കാച്ചി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ഒരു പൂ പൊട്ടിക്കണ്ടെന്നൊരു കുട്ടിയോട് പറയുകയാണെങ്കിൽ നാളെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആ കുട്ടി ആ പൂ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ എന്ത് വേണ്ടെന്ന് പറയുന്നോ മനുഷ്യന്മാരുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ സിനിമയിലൊക്കെ പറയില്ലേ, ഞാൻ ചെയ്യണ്ട എന്ന് പറയുന്നേ ചെയ്യും. ആ പറഞ്ഞ പോലെ ചെയ്യണ്ടെന്ന് എന്ത് പറഞ്ഞോ അത് നമ്മുടെ മൈൻഡ് അത് ചെയ്യാൻ ശ്രമിക്കും. പല തീരുമാനങ്ങളും നമ്മളിപ്പോൾ ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അപ്പം തന്നെ വരും നെഗറ്റീവിൻ്റെ ഒരു ബണ്ടിൽ ഓഫ് തോട്ട്സ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബി പോസിറ്റീവ്, സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മാത്രമല്ല നമ്മൾ ഭാവിയിൽ ഇന്നതാവണം, ഇന്നതാണ് എൻ്റെ സ്വപ്നം, അതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്യും, അത് തന്നെ മനസ്സിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തായാലും അതായിത്തീരും. അപ്പം നമ്മൾ പകുതി എഫേർട്ട് കൊടുത്താൽ മതി, ബാക്കി നമ്മുടെ യൂണിവേഴ്സ് ബാക്കി നോക്കിക്കോളും. പക്ഷേ ആ പകുതി എഫേർട്ടെങ്കിലും നമ്മളിടാൻ തയ്യാറാവണം. എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനൊപ്പം തന്നെ ചെറുതായിട്ട് കുറച്ച് നമ്മുടെ ഇൻപുട്ടും കൊടുക്കണം. അല്ലാണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നടക്കായിരിക്കും ആ ലോ അട്രാക്ഷൻ അനുസരിച്ച്. പക്ഷേ നമ്മൾ ചാൻസ് എടുക്കാണ്ട്, നമ്മുടെ ലൈഫാണല്ലോ, നമ്മളും കുറച്ച് ഇൻപുട്ട് കൊടുക്കുക. പിന്നെ ബേൺ ദ മിഡ്നൈറ്റ് ഓയിൽ, അതായത് നമ്മൾ കുത്തിരുന്ന് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഇതുപോലെ ചിന്തിച്ചുകൊണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മൈൻഡിൽ. അപ്പോൾ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്, വിജയം നിങ്ങളുടെയാണ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മൾ കുറച്ച് മനുഷ്യന്മാരെ കൊണ്ട് പറ്റണത് മറ്റു കുറച്ച് മനുഷ്യന്മാരെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ഏത് ഐസക്കിനോടിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു യു പി എസ് സി എക്സാം എഴുതിയിട്ട് പാസ്സാകാൻ പറഞ്ഞാൽ അത് പാസ്സാവുന്ന ഡൗട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ലോകത്തിൽ അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരില്ലെങ്കിൽ അതൊരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു മരം, എവിടെയെങ്കിലും ഉള്ളൊരു മരം സാധാരണ ദിവസം കാണുമ്പോൾ വലിയ വിഷയം ഉണ്ടായിരിക്കില്ല, മരം അവിടെ ഉണ്ട് ആ ഓക്കെ എന്ന് പറഞ്ഞ് പോകും. പക്ഷേ ആ മരം ഒരു ദിവസം മുറിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മലയാള പാഠപുസ്തകത്തിൽ, ആകാശത്തിലൊരു വിടവ്, അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അതൊരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക,
നമ്മൾ പിന്നെ ഇതുപോലെ പോസിറ്റീവ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയ്ക്കുക. പിന്നെന്താ, നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ നമ്മുടെ സ്വപ്നത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. അപ്പോൾ ഓക്കെ, ബി പോസിറ്റീവ്, സീ യു.